നമസ്കാരം. മീഡിയ വൺ ചാനലിനെയും അവതാരകൻ അഭിലാഷ് മോഹനെയും തേച്ചൊട്ടിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് സംവിധായകനും ബി ജെ പി നേതാവുമായ അലി അക്ബർ. ബി ജെ പിയിലെ ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞ ദിവസമാണ് അലി അക്ബർ രാജിവെച്ചത്. അതിനെ തുടർന്ന് ബി ജെ പി വിരുദ്ധ മാമ ചാനലുകളെല്ലാം വ്യാജ വാർത്തകൾ പടച്ചുവിടുകയായിരുന്നു. അലി അക്ബർ എന്തുകൊണ്ട് രാജിവെച്ചു എന്ന് ചാനൽ ഫ്ലോറിലിരുന്ന് തീരുമാനിക്കുകയായിരുന്നു ഈ മാമ മാധ്യമങ്ങൾ ചെയ്തത്. അലി അക്ബറിന്റെ രാജിയുമായി ബന്ധപ്പെട്ട് മീഡിയ വണ്ണും ഒരു പരിപാടി സംപ്രേഷണം ചെയ്തു. ആ പരിപാടിക്കെതിരെയാണ് അലി അക്ബറിന്റെ രൂക്ഷ വിമർശനം ഉയർന്നത്. ഫേസ്ബുക്ക് പേജിൽ ലൈവിലെത്തിയാണ് ചാനലിനെതിരെ അലി അക്ബർ തുറന്നടിച്ചത്. മീഡിയ വൺ ചാനലിലെ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടിക്കെതിരെയാണ് അലി അക്ബർ രംഗത്ത് വന്നിരിക്കുന്നത്. മുക്കാൽ ചാനൽ എന്നാണ് അലി അക്ബർ മീഡിയ വണ്ണിനെ പരിഹസിച്ചത്. അലി അക്ബറിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഫുൾ കൈ ഉടുപ്പും മക്കനെയും ഇട്ട താത്തമാരെ കൊണ്ടുവന്ന് വാർത്ത വായിപ്പിച്ച് തുടങ്ങിയ ചാനലാണത്. പിന്നെ മക്കനെയും ഫുൾ കൈയും പോയി. ഇപ്പോൾ എല്ലാം പോയി നിൽക്കുന്ന ചാനലിന് അലി അക്ബർ ബി ജെ പിയിൽ നിന്ന് രാജിവെച്ചതിന് അത്രമാത്രം വേദനിക്കുന്നു. അലി അക്ബർ വാര്യം കുന്നൻ സിനിമ എടുക്കുന്നത് ജൂനിയർ മാൻഡ്രേക്കായി പോകുമോ ബാംബു ബോയ്സ് ആയി പോകുമോ എന്നുള്ള ആ ചാനലിന്റെ വേദന താനും പങ്കുവയ്ക്കുകയാണ്. തന്നോട് കാണിക്കുന്ന അനുകമ്പയ്ക്ക് ചാനലിനോട് നന്ദി പറയാതെ എങ്ങനെയാണ് പോവുക? ആ ചാനലിലെ അഭിലാഷ് മോഹനൻ എന്നുള്ള ഒരു പമ്പരവിഡ്ഡി പറഞ്ഞത് അലി അക്ബറിന് ബി ജെ പി സ്ഥാനമാനങ്ങളൊന്നും കൊടുക്കാത്തത് കൊണ്ടായിരിക്കും രാജിവെച്ചത് എന്നാണ്. താൻ സെൻസർ ബോർഡ് മെമ്പറാണ്, സാമാന്യ ബോധം വേണം അഭിലാഷ് മോഹനന്. തന്റെ പാർട്ടി അത് തനിക്ക് അന്നേ തന്നിട്ടുണ്ട്. അത് നെറ്റിയിൽ ഒട്ടിച്ചു നടക്കുന്ന വ്യക്തിയല്ല. ആളുകൾ ഈ സിനിമ കണ്ട് ചിരിച്ച് മണ്ണ് കപ്പുമെന്ന് ഭയന്ന് സംഘപരിവാർ തന്നെ മാറ്റി നിർത്തുന്നതാവാമെന്നാണ് മറ്റൊരു പമ്പരവിഡ്ഡി പറയുന്നത്. അലി അക്ബർ 3 അവാർഡ് വാങ്ങിയിട്ടുണ്ട്, ദേശീയ അവാർഡ് വാങ്ങിയിട്ടുണ്ട്. ബി ജെ പി സർക്കാർ വരുന്നതിന് മുൻപ് നിങ്ങളൊക്കെ വാഴ്ത്തിപ്പാടുന്ന സർക്കാരുകൾ തനിക്ക് അവാർഡ് തന്നിട്ടുണ്ട്. അത് മീഡിയ മുക്കാൽ മനസ്സിലാക്കണം. തന്റെ ആദ്യ ചിത്രത്തിന് തന്നെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. മുക്കാൽ ചാനലിന്റെ ധാരണ അലി അക്ബറിന് ഇതുവരെ അവാർഡൊന്നും കിട്ടിയിട്ടില്ലെന്നും ബാംബു ബോയ്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുമാണ്. തനിക്ക് തോന്നിയ പോലെ സിനിമ എടുക്കും, നിങ്ങളെ പോലുള്ള വിവരം കേട്ടവർക്ക് കാണാൻ വേണ്ടി ബാംബു ബോയ്സ് എടുക്കും. മാമധർമ്മയ്ക്ക് പണം ചോദിച്ച് മീഡിയ മുക്കാലിന്റെ ഓഫീസിലേക്ക് താൻ വന്നിട്ടില്ല. താൻ ചോദിക്കുന്നത് തന്റെ സൗഹൃദങ്ങളോടാണ്. അതിന് നിങ്ങൾക്ക് എന്തിനാണ് ക്രിമികടി? താൻ സിനിമ പുറത്തിറക്കിയ ശേഷം പണം കൊടുത്ത് കണ്ട് നിങ്ങൾക്കും അഭിപ്രായം പറയാം. പോലീസ് സ്റ്റേഷനിൽ നിന്നും 4 തോക്ക് മോഷ്ടിച്ച് വാളും കൊണ്ട് ഓടി നടന്ന് വെട്ടിയ വാര്യംകുന്നനെ ബാഹുബലിയോട് ഉപമിക്കാൻ ഈ ചാനലിന് മാത്രമേ സാധിക്കുകയുള്ളൂ. തന്റെ സിനിമ ബാഹുബലിയൊന്നുമല്ല, അന്ന് പ്രാണൻ കയ്യിലെടുത്തോടിയ ഹിന്ദുക്കളുടെ കഥയാണ്. അതിന് കോടികൾ വേണ്ട. സംഘപരിവാർ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും മുസ്ലിങ്ങളും പണം തന്നിട്ടുണ്ട്, ഇനിയും തരും. അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ആ പടം തീർന്നു, ഇനി 2-3 സീനേ ബാക്കിയുള്ളൂ. തനിക്കത് പുറത്തേക്കിറക്കണം, നിങ്ങളുടെ നാവടപ്പിക്കണം. മലദ്വാരത്തിൽ ഗോൾഡ് കൊണ്ടുവന്നും ഹവാലപ്പണം കൊണ്ടുവന്നും 80-100 കോടിക്ക് മതം പ്രക്ഷേപണം ചെയ്യുന്ന സിനിമയല്ല. സത്യം ബോധ്യപ്പെടുത്താൻ 2 കോടിയുടെ സിനിമയ്ക്കും സാധിക്കും. ഒരാളെ കുറിച്ച് വ്യക്തിപരമായി പറയുമ്പോൾ അയാളോട് അന്വേഷിക്കാനുള്ള അന്തസ് വേണം. ഇത്ര തരം താഴാൻ സാധിക്കുമോ ഒരു ചാനലിന്? എന്തും വിളിച്ചു പറയാമെന്ന് അഭിലാഷും രാജീവും കരുതരുത്. അലി അക്ബറിന് എന്തൊക്കെ പദവികളുണ്ടെന്ന് ഈ പമ്പരവിഡികൾ അന്വേഷിക്കണമായിരുന്നു. 3-ാം കിട സിനിമകൾ എടുക്കുന്ന ആളാണ് അലി അക്ബറെങ്കിൽ അവാർഡ് തന്ന സർക്കാരും 3-ാം കിട ആയിരിക്കണം. ബി ജെ പി സർക്കാരല്ല, കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും സർക്കാരുകളാണ് തനിക്ക് അവാർഡ് തന്നിട്ടുള്ളത്. ഈ ചാനൽ ആർക്കു വേണ്ടിയാണ് കുഴലൂത്ത് നടത്തുന്നത് എന്ന് തനിക്ക് അറിയാമെന്നും അലി അക്ബർ പറയുന്നു. അങ്ങനെ ബി ജെ പിക്കെതിരെയും അലി അക്ബറിനെതിരെയും വ്യാജ വാർത്തകൾ പടച്ചുവിടാൻ മത്സരിച്ച മീഡിയ വണ്ണിന് കരണത്ത് കിട്ടിയ അടി തന്നെയായിരുന്നു അലി അക്ബറിന്റെ മറുപടി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.